To view this video in English, please click the link given above. In the 12th class, I will tell you about this video. This is Biology My Passion. Welcome. My name is Soumya Harikrishna. We are going to learn about pest-resistant tobacco plant. We will learn about BT code in the video. Now, tobacco plant is infected by a worm, a nematode. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സയന്റിസ്റ്റ് ഉപയോഗിച്ച ഒരു മെത്തേഡാണ് RNA ഇന്റർഫിയറൻസ് മെക്കാനിസം അഥവാ RNAi എന്ന് പറയും. അപ്പോൾ ഈ RNA ഇന്റർഫിയറൻസ് മെക്കാനിസം നമ്മൾ ഉപയോഗിച്ചിട്ടാണ് പെസ്റ്റ് റെസിസ്റ്റന്റ് ടുബാക്കോ പ്ലാന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ടുബാക്കോ പ്ലാന്റിന്റെ റൂട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു നെമറ്റോഡ് ഉണ്ട്. നിങ്ങൾ നെമറ്റോഡ് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ റൗണ്ട് വേംസിനെയാണ് നെമറ്റോഡ് എന്ന് പറയുന്നത്. അതായത് സിലിണ്ട്രിക്കൽ വേംസ് ലൈക്ക് അസ്കാരിസ് ഒക്കെ ഉള്ള റൗണ്ട് വേംസ് അല്ലേ, അങ്ങനെയുള്ള ഒരു നെമറ്റോഡ് ഉണ്ട്. ആ നെമറ്റോഡ് നമ്മുടെ റൂട്ടിനെ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ടിനകത്ത് റൂട്ട് നോട്ട് ഉണ്ടാകും. നോട്ട് അല്ലെങ്കിൽ ഗോൾ, ചെറിയ ചെറിയ ട്യൂമർ പോലെ ഉണ്ടാകുന്നുണ്ട്. ഈ വേമിൻ്റെ പേരാണ് മെലോയിഡി ഗൈനി ഇൻകോഗ്നീഷ്യ. ഓക്കെ, എന്താണ് പേര്? മെലോയിഡ് ഗനി ഇൻകോഗ്നീഷ്യ. അത് ആരുടെ പേരാണ്? ഈ നെമറ്റോഡിന്റെ പേര്. ഈ നെമറ്റോഡ് ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? ടുബാക്കോയുടെ റൂട്ടിൽ. റൂട്ടിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? റൂട്ട് നോട്ട്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗോൾ ഫോർമേഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ നെമറ്റോഡ് കയറി താമസിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മിനറൽ അബ്സോർപ്ഷൻ, ന്യൂട്രിയൻസിനെ എല്ലാം ഈ മിനറൽ നമ്മുടെ നെമറ്റോഡ് യൂസ് ചെയ്തിട്ട് പ്ലാന്റിന് ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ റൂട്ട് നോട്ട് കാരണം മിനറൽ അബ്സോർപ്ഷൻ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുന്നുമില്ല. അപ്പം എടുക്കുന്നുമില്ല, എടുത്തത് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, കാരണം ഈ നെമറ്റോഡ് അതിനെ ഉപയോഗിച്ച് തീർക്കും. അതുകൂടാതെ ഈ ഇൻഫെക്ഷൻ കാരണം റൂട്ടിൽ ബ്രേക്കേജ് ഉണ്ടായിട്ട് അതിൽ കൂടി സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്, വേറെ പാത്തജൻസ് ഒക്കെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഈൽഡ് അങ്ങ് പോകും. അങ്ങനെ ടുബാക്കോ ഫാമേഴ്സിന് വലിയ ലോസാണ് എല്ലാ വർഷവും ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഒരു ഇൻസെക്ടിസൈഡ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് നമ്മൾ സ്പ്രേ ചെയ്യാറാണ് പതിവല്ലേ. ഇവിടെ ഈ നെമറ്റോഡിനെ കൊല്ലാൻ പെസ്റ്റിസൈഡ് നമ്മൾ സോയിലിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സോയിലിൽ നമുക്ക് ഉപകാരമുള്ള ഓർഗാനിസംസ് ഇല്ലേ, അതായത് എർത്ത് വോംസ് ഉണ്ട്, അല്ലെങ്കിൽ സോയിൽ ബാക്ടീരിയ യൂസ്ഫുൾ ആയിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ ഡീകോമ്പോസേഴ്സ്, ഇവരെല്ലാം അഫക്റ്റഡ് ആവും അല്ലേ. അപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന RNA ഇന്റർഫിയറൻസ് മെക്കാനിസം അഥവാ RNAi. അപ്പോൾ ഈ RNA ഇന്റർഫിയറൻസ് മെക്കാനിസം ടുബാക്കോ പ്ലാന്റിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഈ RNAi എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പഠിക്കണം. കാരണം ഇത് നടക്കുന്നത് എല്ലാ യൂക്യാരിയോട്സിലും ഡിഫെൻസീവ് മെക്കാനിസം ആയിട്ടാണ്. അതായത് ഒരു വൈറസ് ഇൻഫെക്റ്റ് ചെയ്യുന്ന സെല്ലിൽ ഇത് നാച്ചുറലായിട്ട് സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അതിനെ നമ്മൾ ടുബാക്കോയിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് ടുബാക്കോ അവിടെ നിർത്താം, മെലോയിഡി ഗൈനി അവിടെ നിർത്താം. നമ്മൾ RNA ഇൻ്റർഫറൻസിലോട്ട് വരികയാണ്. അത് നന്നായി പഠിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ RNA ഇൻ്റർഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ RNA സൈലൻസ് ചെയ്യുകയാണ്. അപ്പോൾ RNA എപ്പോഴാണ് ഉണ്ടാകുന്നത്? DNA നിന്ന്. നമ്മൾ സെൻട്രൽ ഡോഗ്മ പഠിച്ചല്ലേ. ഈ സെൻട്രൽ ഡോഗ്മ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ മോളിക്കുലർ ജനറ്റിക്സ് പഠിച്ചു. സെൻട്രൽ ഡോഗ്മയുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ജീൻ എക്സ്പ്രഷൻ. ഇപ്പോൾ എൻ്റെ കണ്ണ് ബ്രൗൺ കളറാണ്, എൻ്റെ പേരൻസ് അതിനുള്ള ജീൻ എനിക്ക് തന്നു, പക്ഷേ എൻ്റെ ബോഡിയിൽ അത് ബ്രൗൺ ആകണമെങ്കിൽ ആ DNAയിൽ നിന്ന് mRNA ഉണ്ടായി, mRNAയിൽ നിന്ന് അതിന് വേണ്ട പ്രോട്ടീൻ ഉണ്ടായി അല്ലേ, ബ്രൗൺ കളർ പിഗ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ mRNA പ്രോട്ടീൻ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ട്രാൻസ്ലേഷൻ നടക്കണം. പക്ഷേ ഇവിടെ ഒരു RNA മോളിക്യൂൾ വന്നിട്ട് ഈ mRNAയിൽ ബൈൻഡ് ചെയ്യുകയും mRNA ബ്രേക്ക് ചെയ്തിട്ട് ഈ mRNA പ്രോട്ടീനിലോട്ട് ട്രാൻസ്ലേഷൻ നടക്കുന്നില്ല. അതായത് നമ്മൾ mRNA സൈലൻസ് ചെയ്യണം, ബ്ലോക്കിംഗ്. ഒരു വർക്ക് നടക്കില്ല, mRNA വരെ ഉണ്ടാകും, പക്ഷെ അത് കഴിയുമ്പോൾ അതിനങ്ങ് സൈലൻസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിനെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ സൈലൻസിങ് അഥവാ PTGS എന്ന് പറയും, അല്ലെങ്കിൽ ക്വെല്ലിംഗ് അല്ലെങ്കിൽ കോസപ്രഷൻ എന്നും ഈ ഒരു RNA ഇൻ്റർഫറൻസിനെ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് പറയും mRNA സൈലൻസിങ് മെക്കാനിസം. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി RNA ഇൻ്റർഫിയറൻസ് അഥവാ mRNA സൈലൻസിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആരുടെ RNA ആണ് സൈലൻസ് ചെയ്യാൻ പോകുന്നത്? അതായത് നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിൻ്റെ RNA ആണ് നമുക്ക് സൈലൻസ് ചെയ്യേണ്ടത്. കാരണം അവ പ്രോട്ടീൻ ഉണ്ടാക്കി നമ്മുടെ ബോഡിയിൽ ജീവിക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ ഇൻ ദിസ് കേസ് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മുടെ വേമിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
ഇപ്പോൾ വേം ബോഡിയിൽ വന്നിട്ട് ഇപ്പോൾ പ്ലാന്റിൻ്റെ ബോഡിയിൽ വന്നിട്ട് ഒരു എം ആർ എൻ എ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അതിന് വേണ്ട പ്രോട്ടീൻ ഉണ്ടാക്കി ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ സൈലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലം ഈ എം ആർ എൻ എ ആണ് നമ്മുടെ ടാർഗറ്റ്, അതുകൊണ്ട് നമ്മളതിനെ ടാർഗറ്റ് എം ആർ എൻ എ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഈ ടാർഗറ്റ് എം ആർ എൻ എ സൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹോസ്റ്റിൻ്റെ ബോഡിയിൽ ആരെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത് അതാണ് ഹോസ്റ്റ്. ഹോസ്റ്റിൻ്റെ ബോഡിയിൽ ഒരു ഡബിൾ സ്ട്രാൻഡഡ് ആർ എൻ എ ഉണ്ടാകും. അപ്പോൾ നമുക്കെല്ലാം അറിയാം ആർ എൻ എ സാധാരണഗതിയിൽ എന്താണ്, സിംഗിൾ സ്ട്രാൻഡഡ് ആണ് അല്ലേ. അപ്പോൾ ഡബിൾ സ്ട്രാൻഡഡ് ആർ എൻ എ എന്ന് പറയുമ്പോഴോ അത് രണ്ട് രീതിയിലുണ്ടാകാം. ഒന്നാമതായി നമ്മൾ ആർ എൻ എ പോളിമറൈസ് എൻസൈം ബൈ ഡയറക്ഷനലായിട്ട് ഈ ട്രാൻസ്ക്രിപ്ഷൻ നടത്താം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ആർ എൻ എ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് വന്നിട്ട് വീണ്ടും ഫോൾഡ് ചെയ്ത് വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഡബിൾ സ്ട്രാൻഡ് ആർ എൻ എ കിട്ടും. അപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്പോസോൺസ് അഥവാ ജമ്പിങ് ജീൻ എന്ന് പറയും, അതിൻ്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഡബിൾ സ്ട്രാൻഡ് ആർ എൻ എ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കൊരു ലോങ് ഡബിൾ സ്ട്രാൻഡ് ആർ എൻ എ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഡബിൾ സ്ട്രാൻഡ് ആർ എൻ എ ഇനി കട്ട് ചെയ്യും. അതിന് ചില എൻസൈംസ് ഉണ്ട്, അതിൻ്റെ പേരാണ് സ്ലൈസ് ഡൈസർ. അപ്പോൾ ഈ ഡൈസർ എന്നുള്ള എൻസൈം ഒന്ന് ഡൈസ് ചെയ്യും, മീൻസ് കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ കിട്ടും. ഇതെല്ലാം എന്താണ്, ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ്. ഇതിനെ പറയുന്ന പേരാണ് എസ് ഐ ആർ എൻ എ. എസ് ഐ ആർ എൻ എ സ്റ്റാൻഡ്സ് ഫോർ ഷോർട്ട് ഇൻ്റർഫിയറിങ് ആർ എൻ എ, അല്ലെങ്കിൽ നമ്മൾ എം ഐ ആർ എൻ എ എന്നൊരു കാറ്റഗറി ഓഫ് ആർ എൻ എ കൂടി ചെറിയ സ്റ്റാൻഡ്സ് ഉണ്ട്, അതിൻ്റെ പേര് മൈക്രോ ആർ എൻ എ. നമ്മൾ എം ആർ എൻ എ എഴുതിയാൽ മെസഞ്ചർ ആർ എൻ എ ആയിരിക്കും, അതുകൊണ്ട് എം ഐ എന്ന് എഴുതുന്നത് മൈക്രോ ആർ എൻ എ, അല്ലെങ്കിൽ ഷോർട്ട് ഹെയർ പിൻ ആർ എൻ എ. ഇങ്ങനെയുള്ള മൂന്ന് തരം ആർ എൻ എയും എവിടെ ഇൻവോൾവ് ആണ്, നമ്മുടെ ആർ എൻ എ ഇൻ്റർഫിയറൻസ് മെക്കാനിസം അഥവാ എം ആർ എൻ എ സൈലൻസിംഗിൽ പാർട്ടാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് മെയിനായിട്ട് എസ് ഐ ആർ, ഇങ്ങനെ ഡൈസ് ചെയ്ത് കിട്ടുന്ന എസ് ഐ ആർ എൻ എ കുറിച്ചാണ്. അതിന് ഏതാണ്ട് 21 ന്യൂക്ലിയോടൈഡ് ലെങ്ത് മാത്രമേ ഉള്ളൂ, അതായത് വളരെ ചെറിയ അല്ലെങ്കിൽ ചെറിയ ഷോർട്ടായിട്ടുള്ള ഒരു ആർ എൻ എ ആണ്, ഡബിൾ സ്റ്റാൻഡ് ആർ എൻ എ ആണ്. ഇനി ഇത് എവിടേക്ക് വരും, സൈറ്റോപ്ലാസത്തിൽ വരും. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ഉണ്ട്, ഈ പ്രോട്ടീൻ കോംപ്ലക്സിൻ്റെ പേരാണ് റിസ്ക്. റിസ്ക് എന്ന് പറയുന്നത് ആർ എൻ എ ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ്. ഓക്കെ, റിസ്ക് എന്താണ്, ആർ എൻ എ ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ്. ഇതൊരു ഒരു കുറേ പ്രോട്ടീൻസ് ചേർന്നുണ്ടായതാണ്. അതിന് മെയിനായിട്ട് വരുന്ന രണ്ട് പ്രോട്ടീൻസ് ആണ്, ഒന്ന് സ്ലൈസ്, മറ്റൊന്ന് ആർഗനോട്ട്. ഈ രണ്ട് മെയിൻ പ്രോട്ടീൻസ് ഈ കോംപ്ലക്സിനകത്ത് ഉണ്ട്. ഇപ്പോൾ സ്ലൈസറിൻ്റെയും ആർഗനോട്ടിൻ്റെയും ഫംഗ്ഷൻ ഇനി വരും. നമുക്ക് തൽക്കാലം ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ഉണ്ടല്ലോ, നമ്മുടെ എസ് ഐ ആർ എൻ എ ഷോർട്ട് ഇൻ്റർഫിയറിങ് ആർ എൻ എ വന്നിട്ട് നമ്മുടെ റിസ്കുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇതിന് രണ്ട് സ്ട്രാൻഡ് ഉണ്ടല്ലോ അല്ലേ, ഡബിൾ സ്ട്രാൻഡ്. അപ്പോൾ അതിലെ ഒരു സ്ട്രാൻഡിനെ പറയുന്ന പേര് ഗൈഡിങ് സ്ട്രാൻഡ് എന്നാണ്. ഈ ഗൈഡിങ് സ്ട്രാൻഡ് നമ്മുടെ ഈ നെമറ്റോഡിൻ്റെ എം ആർ എൻ എക്ക് കോംപ്ലിമെൻ്ററി ആണ്. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർ എക്സാമ്പിൾ ഇവിടെ എ യു ജി ജി സി എന്നാണ് സീക്വൻസ് എങ്കിൽ ഇതിൻ്റെ സീക്വൻസ് എന്തായിരിക്കും, യു എ സി സി ജി എന്നായിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു സ്ട്രാൻഡ് ഉണ്ട്. ഈ സ്ട്രാൻഡ്, ഈ സ്ട്രാൻഡിൻ്റെ പേര് പാസഞ്ചർ സ്ട്രാൻഡ്. ഓക്കെ, അപ്പോൾ രണ്ട് സ്ട്രാൻഡ്സ് ആണുള്ളത്, ഗൈഡിങ് സ്ട്രാൻഡും പാസഞ്ചർ സ്ട്രാൻഡും. ഗൈഡിങ് സ്ട്രാൻഡാണ് ഇതിന് കോംപ്ലിമെൻ്ററി. അപ്പോൾ പാസഞ്ചർ സ്ട്രാൻഡ് എന്തായിരിക്കും, ഇതിൻ്റെ സെയിം സീക്വൻസ് ആയിരിക്കും അല്ലേ, കാരണം ഇത് രണ്ടും കോംപ്ലിമെൻ്ററി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പാസഞ്ചർ സ്ട്രാൻഡിൻ്റെ ആവശ്യമില്ല. നമുക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ മാത്രമേ ഇവിടെ വന്നിട്ട് കോംപ്ലിമെൻ്റാരിറ്റി അനുസരിച്ച് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഈ റിസ്ക് പാസഞ്ചർ സ്ട്രാൻഡിനെ അങ്ങ് പതുക്കെ മാറ്റിക്കളയും. ഇപ്പോൾ നമുക്ക് ആര് മാത്രമേ ഉള്ളൂ, നമുക്ക് ഗൈഡിങ് സ്ട്രാൻഡ് മാത്രമേ ഉള്ളൂ. ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ എം ഐ ആർ എൻ എ വന്ന് ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ എം ഐ ആർ എൻ എ ഉണ്ടാകുന്നത് നമ്മുടെ സാധാരണ ട്രാൻസ്ക്രിപ്ഷൻ വഴിയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് ചില കൺഫർമേഷണൽ ഫോൾഡിംഗ് ഒക്കെ നടന്നിട്ട് എം ഐ ആർ എൻ എ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എം ഐ ആർ എൻ എ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ കോംപ്ലക്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ എം ഐ ആർ എൻ എയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിനെ ലീഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് ജോയിൻ ചെയ്യിക്കുക എന്നുള്ള ഒരു ഗൈഡിൻ്റെ റോളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടി, അതായത് ഈ റിസ്ക്, എം ഐ ആർ എൻ എ, നമ്മുടെ ഗൈഡിങ് സ്ട്രാൻഡ്, ഇവരെല്ലാവരും കൂടി എവിടെ എത്തും, നമ്മുടെ നെമറ്റോഡിൻ്റെ എം ആർ എൻ എയിൽ എത്തും. അങ്ങനെ ഇതിൻ്റെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ എം ആർ എൻ എ ആയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഗൈഡിങ് സ്ട്രാൻഡ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ലൈസറും ഓർഗനോട്ടും കൂടി ഇതിനെ അങ്ങ് ഡീഗ്രേഡ് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഓർ വി ആർ സൈലൻസിങ് ദിസ് എം ആർ എൻ എ. സോ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എം ആർ എൻ എ സൈലൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ
ഈ പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിപ്പോൾ നെമറ്റോഡിൻ്റെ കാര്യമാണ് നെമറ്റോഡ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലാണെങ്കിൽ വൈറസ് എന്താണെങ്കിലും അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനോ സർവൈവ് ചെയ്യാനോ സാധിക്കുന്നില്ല. അങ്ങനെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുകയാണ് അല്ലെ, അതിനെ നമ്മൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞു തരാം. അതായത് ആദ്യം നമുക്ക് നമ്മുടെ ബോഡിയിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ഉണ്ടാകും. ഡൈസർ എന്നൊരു എൻസൈം വന്നിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ സ്ട്രാൻഡ്സ് ഉണ്ടാക്കും. അത് സ്മോൾ ഇന്റർഫിയറിംഗ് ആർ എൻ എ അഥവാ എസ് ഐ ആർ എൻ എ, ഒപ്പം തന്നെ മൈക്രോ ആർ എൻ എസും ഷോർട്ട് ഹെയർ പിൻ ആർ എൻ എയും ഇതിൽ ഇൻവോൾവ് ആകും. ഇനി ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ വന്നിട്ട് നമ്മുടെ റിസ്ക് എന്ന പ്രോട്ടീൻ കോംപ്ലക്സുമായിട്ട് ബൈൻഡ് ചെയ്യും. ആ റിസ്കിനകത്തുള്ള മെയിൻ രണ്ട് പ്രോട്ടീനാണ് സ്ട്രൈസർ ആൻഡ് ആർഗനോട്ട്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എയിലെ രണ്ട് സ്ട്രാൻഡ്സ് ഉണ്ട്. ഒന്നിനെ പറയുന്ന പേര് ഗൈഡിംഗ് സ്ട്രാൻഡ്, മറ്റേത് പാസഞ്ചർ സ്ട്രാൻഡ്. ഈ ഗൈഡിംഗ് സ്ട്രാൻഡ് ഇവിടുത്തെ ഹോസ്റ്റ്, അതായത് നമ്മുടെ പാത്തജന്റെ എം ആർ എൻ എ ആയിട്ട് കോംപ്ലിമെന്ററി ആണ്. അപ്പോൾ ഈ റിസ്കിൽ അറ്റാച്ച് ചെയ്യുമ്പോഴേക്കും ഈ റിസ്ക് ഇതിലെ പാസഞ്ചർ സ്ട്രാൻഡിനെ അങ്ങ് ഡിസോൾവ് ചെയ്ത് കളയും. നൗ റിസ്കും ഗൈഡിംഗ് സ്ട്രാൻഡും എം ഐ ആർ എൻ എയും കൂടി നമ്മുടെ പാത്തജന്റെ ബോഡിയിലെത്തുകയും അവിടെ വെച്ചിട്ട് ഗൈഡിംഗ് സ്ട്രാൻഡിൽ വന്നിട്ട് മെസഞ്ചർ ആർ എൻ എ ബൈൻഡ് ചെയ്തിട്ട് അതിനെ സ്ലൈസറും ആർഗനോട്ടും ഡീഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്തിട്ട് അതിനെ സൈലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ പാത്തജന് അവിടെ ജീവിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ എം ആർ എൻ എ സൈലൻസിങ് അഥവാ ആർ എൻ എ ഇന്റർഫിയറൻസ് മെക്കാനിസം ഇങ്ങനെയാണ് നമ്മൾ ടുബാക്കോ പ്ലാന്റിലേക്ക് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിമെറ്റോഡ് സ്പെസിഫിക് ജീൻ, അതായത് നിമെറ്റോഡിൻ്റെ ഏറ്റവും വളരെ തന്ത്രപ്രധാനമായ ഒരു ജീനിനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് സീക്വൻസ് ചെയ്ത് മനസ്സിലാക്കി. എന്നിട്ട് നമ്മുടെ സയൻറ്റിസ്റ്റ് ആ ജീനിനെ എന്ത് ചെയ്തു, അതിനെ ടുബാക്കോ പ്ലാന്റിലേക്ക് കൊടുത്തു. ഓക്കെ, ആ ജീനിനനുസരിച്ചുള്ള സ്മോൾ ഇന്റർഫിയറിംഗ് ആർ എൻ എ ഈ ടുബാക്കോ പ്ലാന്റിലെ എല്ലാ സെല്ലിലും ഉണ്ട്. ഓക്കെ, എല്ലാ സെല്ലിലും എന്തുണ്ട്, ഈ ആർ എൻ എ ഫോം ചെയ്യുന്നുണ്ട്. കാരണം അവയ്ക്കെല്ലാം ഈ ജീൻ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പം നിമെറ്റോഡ് വന്നിട്ടില്ല, വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്ലാന്റിനെ ഇങ്ങനെ റെഡിയാക്കി നിർത്തുകയാണ്. അപ്പോൾ ഇനി ഈ പ്ലാന്റ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നിമെറ്റോഡ് പതുക്കെ പതുക്കെ വരികയാണ്. ഓക്കെ, വന്ന് ഇൻഫെക്റ്റ് ചെയ്തു. ഇൻഫെക്റ്റ് ചെയ്യാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ, അത് നമ്മുടെ ആ സെൽസിനെ കഴിക്കുകയല്ലേ, അതായത് ടുബാക്കോയുടെ റൂട്ടിനെ അത് കാർന്നു തിന്നതാണ്. തിന്നുമ്പോൾ ഈ സെൽസാണ് അകത്ത് പോകുന്നത്. ഈ സെല്ലിൽ ആരുണ്ട്, സ്മോൾ ഇന്റർഫിയറൻസ് ആർ എൻ എ ഉണ്ട്. അപ്പോൾ ഈ എം ആർ ഈ എസ് ഐ ആർ എൻ എ അകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ നിമെറ്റോഡിൻ്റെ ബോഡിയിൽ ആരുണ്ട്, റിസ്ക്. അപ്പോൾ റിസ്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല, റിസ്ക് നെമറ്റോഡിൻ്റെ ബോഡിയിലാണ്. അപ്പോൾ ഈ എസ് ഐ ആർ എൻ എ നെമറ്റോഡിൻ്റെ ബോഡിയിൽ റിസ്ക്കുമായിട്ട് അങ്ങ് ചേരും. അവർ പഴയ കൂട്ടുകാരല്ലേ, അപ്പോൾ അവർ കൂട്ടുകാരായി, അവർ രണ്ടുപേരും കൂടി ചേർന്ന് മൈക്രോ ആർ എൻ എയും ചേരും. എന്നിട്ട് എന്ത് പറ്റും, ഈ നെമറ്റോഡിൻ്റെ ജീൻ എക്സ്പ്രസ് ചെയ്ത് എം ആർ എൻ എ ആവുമല്ലോ, കാരണം അതിന് ആവശ്യമുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്നുള്ള അതിൻ്റെ ജോലിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കി എം ആർ എൻ എ ആവുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ, ഓടി ചെന്നിട്ട് ഇവിടെ അങ്ങ് ബൈൻഡ് ചെയ്യും. അപ്പോൾ റിസ്കിലെ സ്ലൈസറോ ആർഗനോട്ടോ അവർക്ക് ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ. അവർക്ക് അറിയില്ല ഇത് എൻ്റെ ജീനാണോ മറ്റാരുടെ ജീനാണോ എന്ന്. അവരുടെ ജോലി ഇത് എന്താണ്, ഇതിനെ അങ്ങ് ഡിഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നെമറ്റോഡ് ചത്തുപോകും. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള ഒരു കെമിക്കലും ഇല്ലാതെ, പുറത്തുള്ള ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ, നമ്മുടെ ടുബാക്കോ പ്ലാന്റ് ഇപ്പോൾ വളരെ റെസിസ്റ്റൻ്റ് ആണ് അല്ലേ, ആരുടെ ഹെൽപ്പ് വേണ്ട, വാ നെമറ്റോഡ് വന്നോളൂ, ഇൻഫെക്ട് ചെയ്തോളൂ, ഞാൻ ഇപ്പം കാണിച്ചു തരാം. ആ ഒരു ലെവലിലേക്ക് നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ടുബാക്കോ പ്ലാന്റിന് ഈ നെമറ്റോഡ് കൊണ്ടുള്ള ശല്യവും തീരും. നമുക്ക് യാതൊരു കെമിക്കൽ ഉപയോഗിക്കാതെ തന്നെ ഈ പ്ലാന്റിനെ രക്ഷപ്പെടുത്താനും പറ്റും. അപ്പോൾ അങ്ങനെയായപ്പോൾ ഈ ട്രാൻസ്ലേഷനെ നമ്മൾ ഇന്റർഫിയർ ചെയ്യണം, അതല്ലെങ്കിൽ എം ആർ എന്നെ നമ്മൾ സൈലൻസ് ചെയ്തിട്ട് ഈ നെമറ്റോഡിൻ്റെ ഗ്രോത്തിനെ തന്നെ അങ്ങ് തകർക്കുകയാണ്. അപ്പോൾ ഇത് അല്പം ടഫായിട്ടുള്ള ടോപ്പിക്കായിട്ട് തോന്നും, കാരണം എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നില്ല. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക, വെറുതെ കണ്ടുപോകരുത്. എപ്പോഴും കാണുമ്പോൾ ഒരു നോട്ടും പെൻസിലോ പെന്നോ വെച്ചിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.